ഫ്രണ്ട്സ്, നമ്മൾ പുതിയ കുറെ ചോദ്യങ്ങളുമായിട്ട് വീണ്ടും വരികയാണ്. പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ അധികം ചോദ്യങ്ങൾ, ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ വേർഡ് പ്ലട്ടോണിക് മീൻസ്, പ്ലട്ടോണിക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്ലേറ്റോ എന്ന് പറയുന്ന ഒരു താത്വികൻ, തത്വജ്ഞാനിയുടെ പിന്നെ ആ തത്വജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പദം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സൂചനയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതിൽ ഉത്തരം ഏതാണ് ശരി? ഐഡിയലിസ്റ്റിക് ആണോ, ഇമ്മോറൽ ആണോ, അൺടൈഡി ആണോ, ഇംപ്യുവർ ആണോ? ഐഡിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ മാതൃകാപരമായ, ഇമ്മോറൽ എന്ന് പറഞ്ഞാൽ അസാന്മാർഗികമായ, അൺടൈഡി എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്ത, ഇംപ്യുവർ എന്ന് പറഞ്ഞാൽ ശുദ്ധമല്ലാത്ത. അപ്പോൾ ഇതിലേത് തിരഞ്ഞെടുക്കും? ഏതായാലും നിങ്ങൾ ഊഹിച്ച ഉത്തരം ശരിയാണ്. ഐഡിയലിസ്റ്റിക് ആണ് പ്ലേറ്റോണിക് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഐഡിയലിസ്റ്റിക് ലവ് എന്ന് പറയുന്നത് പ്ലേറ്റോ വിഭാവനം ചെയ്ത ഒരു എന്താണ് സ്നേഹമാണ്. അതായത് കാമത്തിന് ഉപരിയായിട്ട് മാനസികമായ അടുപ്പം മാത്രം, ശാരീരിക അടുപ്പമില്ലാത്ത ഒരു പ്രണയത്തെയാണ് അല്ലെങ്കിൽ സ്നേഹബന്ധത്തെയാണ് പ്ലേറ്റോണിക് ലവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പ്ലേറ്റോയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഉദ്ദേശിച്ചത് എ, ഐഡിയലിസ്റ്റിക് തന്നെയാണ്. രണ്ട്, വിശാഖ് ഈസ് ദ ഡാഷ് ബോയ് ഇൻ ദ ക്ലാസ് എന്നാണ് പറയുന്നത്. വിശാഖ് ക്ലാസ്സിലെ ഡാഷ് ബോയിയാണ്. അത് മോസ്റ്റ് ക്ലെവററാണോ, അതോ ക്ലെവറാണോ, ക്ലെവററാണോ, ക്ലെവറസ്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോസ്റ്റ് ക്ലെവർ, ക്ലെവർ, ക്ലെവറർ, ക്ലെവറസ്റ്റ്. അപ്പോൾ ഒന്ന് ഊഹിച്ചൊന്നെടുത്താൽ ഇതിൻ്റെ ഒരു ഉത്തരം കിട്ടും. അതുക്കു മുമ്പ് ഇത് എന്താണ് എന്ന് പറയാം. ഇതെന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ആ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ പോസിറ്റീവ് ഡിഗ്രിയുണ്ട്, കമ്പാരറ്റീവ് ഡിഗ്രിയുണ്ട്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയുണ്ട്. അപ്പോൾ അജക്റ്റീവിൻ്റെ ആ സൂപ്പർലേറ്റീവ് ഡിഗ്രികൾ എങ്ങനെയാണ് വരുന്നത്? കമ്പാരറ്റീവ് തലത്തിൽ അതെങ്ങനെയായിരിക്കും, പോസിറ്റീവ് തലത്തിൽ എങ്ങനെയായിരിക്കും? നമുക്കൊന്ന് നോക്കാം. ഇതാ നോക്കൂ, പോസിറ്റീവ് ലിറ്റിലാണെങ്കിൽ കമ്പാരറ്റീവോ, ലെസ്സുമുണ്ട് ലെസ്സറുമുണ്ട്, അതിന് രണ്ട് ഉപയോഗങ്ങളാണ്. സൂപ്പർലേറ്റീവ് ആകട്ടെ ലീസ്റ്റാണ്. ഗുഡിൻ്റെ കമ്പാരറ്റീവ് എന്താണ്? ബെറ്ററാണ്. സൂപ്പർലേറ്റീവ് ബെസ്റ്റാണ്. ബാഡും ഇവളും വേഴ്സും വേഴ്സ്റ്റുമായി വരും. ഫാർ ഫർദറും ഫാർദറും ആകും. ആ ഫർദസ്റ്റും ഫാർദസ്റ്റുമാകും. ഇൻ്ററസ്റ്റിങ്ങിന് സ്വന്തമായി എന്തില്ല, ഒരു കമ്പാരറ്റീവ് ഡിഗ്രി ഇല്ലാത്തത് കൊണ്ട് അതിന് മോറ് ചേർത്ത് നമ്മൾ കമ്പാരറ്റീവ് ആക്കും. ആ മോർ ഇൻട്രസ്റ്റിംഗ്, അതിന് സൂപ്പർലേറ്റീവ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മോസ്റ്റ് ചേർത്ത് സൂപ്പർലേറ്റീവ് ആക്കും. മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്, ബ്യൂട്ടിഫുള്ളും അതുപോലൊരു പദമാണ്. മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ടോള്, പക്ഷേ അങ്ങനെയല്ല, സ്വന്തമായിട്ടുള്ള ആൾക്കാരാണ്. ടോളർ, ടോളസ്റ്റ്. ബിഗ്ഗർ, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. നോക്കൂ, അങ്ങനെ സ്വന്തമായി ഉള്ളാത്തവർ ഉള്ളവരുണ്ട്, സ്വന്തമായി കമ്പാരറ്റീവും സൂപ്പർലേറ്റീവും ഇല്ലാത്തവരുണ്ട്. ഇത് വ്യത്യസ്തമായ രീതിയിൽ കമ്പാരറ്റീവും സൂപ്പർലേറ്റീവും വരുന്ന ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് ലിറ്റില്, ഗുഡ്, ബാഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫാർ, അതുപോലുള്ള സംഗതികളൊക്കെ പരിഗണിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. സൂപ്പർലേറ്റീവിൻ്റെ മുമ്പിൽ നമ്മൾ എന്ത് ചേർക്കണം? ദി ചേർക്കണം. അപ്പോൾ സൂപ്പർലേറ്റീവിൻ്റെ മുമ്പിൽ ദി ചേർത്താണ് പറയേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹം കിട്ടി. അപ്പോൾ ഉത്തരം ഏതാണെന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഉത്തരം ക്ലെവറസ്റ്റ് ആണ്. കാര്യം ക്ലാസ്സിലെ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടി വിശാഖാണെന്നാണ് പറയുന്നത്. അപ്പോൾ ദി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ എളുപ്പം നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് കഴിയും. ഏതായാലും ഈ കമ്പാരറ്റീവ് ഡിഗ്രിയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെയൊക്കെ പഠിക്കണം. ഇപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കണം. നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. അത് നാല് ഭാഗങ്ങളായിട്ട് ഇതിനെ വേർതിരിച്ചിരിക്കുകയാണ്. എ ഭാഗം, ഹി വാസ്. ബി ഭാഗം, പണിഷ്ഡ് സിവിയർലി. സി ഭാഗം, ഓൺ സ്ലീപ്പിംഗ്. ഡി ഭാഗം, ഇൻ ദ ക്ലാസ്. അങ്ങനെ തിരിച്ചിരിക്കുകയാണ്. അതിൽ സ്പോട്ട് ദ പോർഷൻ വിച്ച് കാരീസ് എറർ. ആ എറർ ഉള്ള ഭാഗം ഏതാണെന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ്. ഹി വാസ് പണിഷ്ഡ് സിവിയർലി ഓൺ സ്ലീപ്പിംഗ് ഇൻ ദ ക്ലാസ് എന്ന് പറയുന്നത് തെറ്റാണ്. അത് ശിക്ഷിച്ചത് എന്തിന്, എന്ത് കാരണത്താലാണ്, ആ രീതിയിലേക്കണം. അപ്പോൾ ഉത്തരമെന്ന് പറയുന്നത് സി ആണ്. ഇവിടെ തെറ്റിപ്പോയിരിക്കുന്നത് ഫോർ സ്ലീപ്പിംഗ് എന്നാണ് പറയുന്നത്. ഓൺ സ്ലീപ്പിംഗ് എന്നാണ് ഇവിടെ തെറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഹി വുഡ് ഹാവ് ഓവർകം ഹിസ് ഡിഫിക്കൽട്ടീസ് ബൈ ഹിസ് ഹാർഡ് വർക്കിംഗ് നേച്ചർ. നമ്മൾ ഒരു സിമിലർ മീനിങ്
ഒരു ഫ്രേസിൽ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഉത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ ഗെറ്റ് അലോങ് ഉണ്ട്, ഗെറ്റ് അറൌണ്ട് ഉണ്ട്, പുട്ടിനുണ്ട്, പുട്ട് ഔട്ടുണ്ട്. ഏതായാലും ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാം. അത് കൊണ്ട് ആദ്യം അതിൻ്റെ ഉത്തരം പറഞ്ഞിട്ട് അതിൻ്റെ ഇതിലേക്ക് നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗെറ്റ് അറൌണ്ടാണ് ഉത്തരം ശരി. കാരണം ഗെറ്റ് അലോങ് എന്ന് പറഞ്ഞാൽ ബി ഫ്രണ്ട്ലി വിത്ത് സംതിങ് ഓർ സംബഡി, ഒരു സുഖകരമായി പോവുക എന്നൊക്കെ ഉള്ള അർത്ഥം ഗെറ്റ് അലോങ്ങിൽ കിട്ടും. സൗഹൃദമായി ഇടപഴകുക എന്നൊക്കെ അർത്ഥം കിട്ടും. ഗെറ്റ് അറൌണ്ട് എന്ന് പറഞ്ഞാൽ ടു ബി മൊബൈൽ അല്ലെങ്കിൽ ആക്റ്റീവ് ആകുക, ഓവർകം ചെയ്യുക എന്തെങ്കിലും ഡിഫിക്കൽട്ട് പൊസിഷനെ എന്നൊക്കെയുള്ള അർത്ഥതലങ്ങളൊക്കെ അതിനുണ്ട്. ചലിക്കുക അല്ലെങ്കിൽ പ്രവർത്തന സജ്ജമാകുക, അതിജീവിക്കുക എന്നൊക്കെയാണ് ഗെറ്റ് അറൌണ്ട്. പുട്ടിൻ എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് അല്ലെങ്കിൽ ലോഡ്ജ് അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് എന്നൊക്കെ അർത്ഥത്തിൽ നമുക്ക് പുട്ടിൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പുട്ടൗട്ട് എന്ന് പറഞ്ഞാൽ കെടുത്തുക എന്നും അല്ലെങ്കിൽ എന്തെങ്കിലും പബ്ലിഷ് ചെയ്യുവാന്നും ഒക്കെ അർത്ഥത്തിൽ നമുക്ക് പുട്ടൗട്ട് എക്സ്റ്റിങ്ക്യൂഷ് അല്ലെങ്കിൽ ടു പബ്ലിഷ് എന്നുള്ള അർത്ഥങ്ങളിൽ പുട്ടൗട്ട് ഫ്രേസൽ വെർബുകളാണ് ഇവയെല്ലാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഗെറ്റ് അറൌണ്ടാണ്. കാര്യം മറ്റൊന്നും ഇവിടെ ചേരുന്നില്ല, അതുകൊണ്ടാണ് ഓവർകം ഹിസ് ഡിഫിക്കൽട്ടീസ് എന്നുള്ള അർത്ഥതലങ്ങൾ നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഗെറ്റ് അറൌണ്ട് തന്നെയാണ്. അടുത്ത ചോദ്യം, ദേ ആർ ഓർഗനൈസിങ് ആൻ എക്സ്കർഷൻ. ആൻ എക്സ്കർഷൻ ഡാഷ് സെലക്ട് ദി പാസീവ് ഫോം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എക്സ്കർഷന് എന്താണ് പാസീവ് ഫോം കണ്ടെത്തണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെയാണ് എക്സ്കർഷന് പാസീവ് ഫോം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം എക്സ്കർഷൻ എന്നുള്ള ഓബ്ജക്റ്റ് കിട്ടി, പിന്നെ നമുക്ക് എന്ത് വേണം? ഈസോ ആരോ ആമോ ഒക്കെ വരണം. ഇവിടെ എന്താ വരേണ്ടത്? ഈസാണ് വരേണ്ടത്. പിന്നെ ഓർഗനൈസിങ് എന്നുള്ള ഐ എൻ ജി വന്നിരിക്കുന്നുണ്ട്, ബീയിങ് വരണം. അപ്പോൾ ഉത്തരം നിങ്ങൾക്ക് ഏകദേശം കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വി ത്രീ വരണം. ഉത്തരം സി ആണ്, ഈസ് being organized. അപ്പോൾ ഈസ് ഓർഗനൈസ്ഡ് വരില്ല, വിൽ ബി ഓർഗനൈസ്ഡ് വരില്ല, മേ ബി ഓർഗനൈസ്ഡ് വരില്ല. കാര്യം എന്താണ്? ഇവിടെ ആർ ഓർഗനൈസിങ് എന്ന് പറയുന്ന പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിച്ചിരിക്കുമ്പോൾ ഓബ്ജക്റ്റിൻ്റെ കൂടെ ഈസോ ആറോ ആമോ വന്നിട്ട് ബീയിങ് വന്നിട്ട് വി ത്രീ വരുന്ന രീതിയാണ് അതിൻ്റെ പാസീവ് കൺസ്ട്രക്ഷൻ. അപ്പോൾ സി തന്നെയാണ്, ഈസ് ബീയിങ് ഓർഗനൈസ്ഡ് ആണ്. ശരി, അടുത്ത ചോദ്യം ആറ്, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ശരിയായ രീതിയിൽ സ്പെല്ലിങ് പറഞ്ഞിരിക്കുന്ന വാക്ക് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് സ്പെല്ലിങ് തെറ്റുവാനും ഉച്ചാരണവുമായി ബന്ധമില്ലാത്ത രീതിയിൽ സ്പെല്ലിങ് വരുന്ന കുറച്ച് വാക്കുകൾ നമുക്കിവിടെ നോക്കാം. ഒന്നാം ഇതാ നോക്കൂ, സൈക്കോളജി കണ്ടോ, പി സൈലൻ്റ് ആണ് ഇവിടെ. രണ്ട്, വാക്കം കണ്ടോ, അവിടെ ആ രണ്ട് യു വന്നിട്ടുണ്ട്. മൂന്ന്, ന്യൂമോണിയ, അവിടെ പി സൈലൻ്റ് ആണ്. നാല്, സാം കീർത്തനം എന്നുള്ള അർത്ഥം, ന്യൂമോണിയ ഒരു അസുഖത്തിൻ്റെ പേരാണ്. നോക്കൂ, അഞ്ച്, സിഡോ, അവിടെ പി സൈലൻ്റ് ആണ്, കൃത്രിമമായ അല്ലെങ്കിൽ കാപഠ്യമാർന്ന എന്നാണ്, യഥാർത്ഥമല്ലാത്തത് എന്നർത്ഥത്തിലാണ്. സിഡോണിം എന്ന് പറയുമ്പോൾ പി സൈലൻ്റ് ആണ്, പക്ഷേ അത് പെൻ നെയിം എന്നാണ്. സ്യൂഡനിം എന്നാണ് അതിൻ്റെ ശരിയായ ഉച്ചാരണം. സ്യൂഡനിം, സ്യൂഡോ, ഞാൻ നേരത്തെ പറഞ്ഞത് സിഡോ എന്നല്ല, സ്യൂഡോ എന്നാണ് യഥാർത്ഥ ഉച്ചാരണം. സ്യൂഡനിം എന്ന് നമുക്ക് ഉച്ചരിക്കാം. ഏത് എന്താണ് നമ്മൾ പലപ്പോഴും അല്ലേ, സൊറൈസിസ് എന്നാണ് അതിൻ്റെ ഉച്ചാരണം. സൊറൈസിസ്, സൊറാസിസ് അല്ല, സൊറൈസിസ് എന്നാണ്. ഒരുതരം ചർമ്മരോഗമാണ്, നിങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. പക്ഷേ അവിടെയൊക്കെ പി സൈലൻ്റ് ആയിട്ട് വരുന്നു. ഇത്തരം വാക്കുകൾ കൂടിയൊക്കെ ഒന്ന് പഠിക്കണം. ഏതായാലും നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വീണ്ടും കിടക്കാം. ഇതിലെ ശരിയായ സ്പെല്ലിംഗ് ഏതാണ്? എൽ ഇ യു കെ എ ഇ എം ഐ എ. ഒന്നാമത്തതാണ് ശരിയായ ഉത്തരണം, ലുക്കാമിയ അല്ലേ എന്ന് പറയുന്ന ഇതാണ് ശരിയായ സ്പെല്ലിംഗ്. അടുത്ത ചോദ്യം, ദ കോർട്ട് പണിഷ് ദ ട്രൈറ്റർ, സെലക്ട് ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ദ വേർഡ്. അണ്ടർലൈൻഡ്, അണ്ടർലൈൻ ചെയ്ത് ചതിയൻ എന്ന് പറയുന്ന ചതിയനെ കോടതി ശിക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ചതിച്ച പെണ്ണ് അല്ലെങ്കിൽ ചതിച്ചയായ എന്നുള്ള അർത്ഥം വരുന്ന സ്ത്രീലിംഗം കണ്ടെത്തണം അല്ലേ. ആ അത് ട്രൈറ്ററിൻ്റെ സ്ത്രീലിംഗം എന്താണ്? ശരിയാണ് നിങ്ങളുടെ ഉത്തരം, ട്രൈറ്ററസ് എന്ന് പറയുന്ന ബി ആണ്. ശരി, ട്രൈറ്ററസ്. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം നോക്കൂ. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് സ്വാഗതം. ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് ഫ്രം യു. ആ ലുക്ക് ഫോർവേഡ് വന്നാൽ എന്ത് ചെയ്യണം അല്ലേ? നോക്കൊന്നു, നമുക്ക് നമ്മുടെ കുറച്ച് വചനങ്ങളുണ്ട്. ഈസു ആരും ആമും യൂസ്ഡ് ടു വന്നാൽ എന്ത് ചെയ്യണം? ഈസ് യൂസ്ഡ് ടു, ആം യൂസ്ഡ് ടു, ആർ യൂസ്ഡ് ടു, വിത്ത് വ്യൂ ടു വരുമ്പോൾ എന്ത് ചെയ്യണം? ലുക്ക് ഫോർവേഡ് ടു വരുമ്പോൾ എന്ത് ചെയ്യണം? ഈസ് അക്കസ്റ്റംഡ് ടു വരുമ്പോൾ, അല്ലെ ആം അക്കസ്റ്റംഡ്, അല്ലെങ്കിൽ ഈസ് ആർ അക്കസ്റ്റംഡ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഈസ് കമ്മിറ്റഡ് ടു വരുമ്പോൾ, ആർ കമ്മിറ്റഡ് വരുമ്പോൾ, ആം കമ്മിറ്റഡ് വരുമ്പോൾ എന്ത് ചെയ്യണം? അതിനൊരു നിയമമുണ്ട്. അപ്പോൾ ഉത്തരം പറഞ്ഞിട്ട് ആ നിയമത്തിലേക്ക് എടുക്കാം. ഡി
hearing yana uttaram said, I look forward to hearing from you diana uttaram seri karanam nu parana ittaram prayogangalkku shesham ee used am allege is alagatta verum used to alla amo is aro vannittulla used to nu shesham maatrame ing theerkavullu with a view to nu shesha ing yana create varunda look forward to nu shesha ing yana varayundathu is aro akasamada adinu shesham ing varavullu is aro am committed nu shesham ing yana sadichonam വെറും യൂസിന് ശേഷം ടു വി വണ്ണേ വരത്തുള്ളൂ. പക്ഷേ ഈസോ ആറോ ആവോ എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ മാത്രമേ ഇ എൻ ജി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഹിയറിംഗ് ആണ് നമ്മളുടെ ഉത്തരം. ഒമ്പതാമത്തെ ചോദ്യം, ഹീ സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻലി. നമുക്ക് ചോയ്സ് തന്നിരിക്കുന്നത് എ ഉണ്ട്, ദി ഉണ്ട്, ആൻ ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർട്ടിക്കിളുകൾ ചേർക്കാത്ത കുറേ ഭാഗങ്ങളുണ്ട്. ഉദാഹരണം, നമ്മൾ ഡെയിലി കഴിക്കുന്ന മീൽസിൻ്റെ പേരാണെങ്കിൽ ദ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയില്ല. പക്ഷെ നമ്മൾ ഒരു കല്യാണ വീട്ടിൽ ചെന്നാണ് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ, ഒരു സദ്യയായിട്ടാണ് വരുന്നതെങ്കിൽ ദി ലഞ്ച് എന്നോ ദി ബ്രേക്ക്ഫാസ്റ്റ് എന്നോ നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ലാംഗ്വേജിൻ്റെ പേരിൻ്റെ മുമ്പിൽ നമുക്ക് എന്ത് ചേർക്കാൻ പാടില്ല, ദി ചേർക്കാൻ പാടില്ല. അതുകൊണ്ട് ഉത്തരം ഏതാണെന്ന് നിങ്ങൾക്ക് കിട്ടിക്കാണും. ഉത്തരം നൺ ഓഫ് ദീസ് ആണ്. കാരണം നമ്മൾ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരു ഭാഷയുടെ പേര് പറയുമ്പോൾ ആ പേരിൻ്റെ മുമ്പിൽ നമ്മൾ ചേർക്കാൻ പാടില്ല, ദി ചേർക്കാൻ പാടില്ല. പക്ഷേ ആ പേരിൻ്റെ മുമ്പിൽ നമ്മൾ ദി ചേർത്താൽ ആ രാഷ്ട്രത്തിലെ ആ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെന്നുള്ള അർത്ഥം കിട്ടും. ഉദാഹരണത്തിന് ദി ഡച്ച് എന്ന് പറയുമ്പോൾ ഡച്ചുകാരെന്ന് കിട്ടും, ദി ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷുകാരെന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ പ്ലൂറലാണെന്ന് കൂടി ഇത് മനസ്സിലാക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, വൺ ഓഫ് ദി ഡിസ്ട്രിക്ട് പ്ലേയേഴ്സ് ഡാഷ് സെലക്ടഡ് ടു ദ സ്റ്റേറ്റ് ടീം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് പാസീവ് വോയിസ് ആണ്. അപ്പോൾ അതിലൊരാളെന്നാണ് പറയുന്നത്, പ്ലേയേഴ്സിൽ ഒരാളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ, സെലക്ട് ചെയ്യപ്പെട്ടു എന്നാണ്. കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉത്തരം എന്താണ്, ഈസാണോ ആരാണോ വാസാണോ വേറാണോ? ഉത്തരം വാസാണ്. ശരി, നോക്കൂ, വാസാണ് ശരി. കാര്യം എന്താണ്, ഈസ് എന്താ ചേരാത്തത്? ആ ചെയ്യപ്പെടാറുണ്ടെന്നൊരർത്ഥമായി പോയി. അത് തെറ്റാണ്, ചെയ്യപ്പെടാറുണ്ടെന്നുള്ള അർത്ഥമല്ല പറയേണ്ടത്. പിന്നെന്താ പറയേണ്ടത്? ചെയ്തു എന്നുള്ള അർത്ഥം ഭൂതകാലത്തിൽ തന്നെ വരുന്നതാണ്. അത് ലോജിക്കലി